അമ്മ ഹീരാബെന്നിന്റെ സംസ്കാരത്തിന് ശേഷം പൊതുപരിപാടിയിൽ പങ്കെടുത്ത നരേന്ദ്രമോദി പശ്ചിമ ബംഗാളിൽ 7800 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിട്ടു വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പുതിയ സർവീസും പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുകയാണ് അതിലേക്ക് തൽസമയം മെട്രോ പരിയോജന इसी संकल्प का हिस्सा है साथियों पिछली सदी के भारत की दो और बड़ी चुनौतियां रही हैं जिन्होंने देश के विकास पर बहुत नकारात्मक असर डाला है एक चुनौती रही इंफ्रास्ट्रक्चर के कार्यों में विभिन्न एजेंसियों में तालमेल की कमी और दूसरी चुनौती रही ट्रांसपोर्ट के विभिन्न साधनों में भी आपसी तालमेल का जीरो होना इसका नतीजा यह हुआ कि सरकार के एक विभाग को पता ही नहीं होता था कि दूसरा विभाग कहां नया काम शुरू करने वाला है इसका खामियाजा देश के ईमानदार टैक्स पेयर को उठाना पड़ता था देश का ईमानदार टैक्स पेयर हमेशा से सरकारी पैसे की बर्बादी से परियोजनाओं में देरी से भ्रष्टाचार से नफरत करता है जब वंदे भारत एक्सप्रेस പുതിയ സർവീസ് പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം തൽസമയം നമുക്ക് ആർ രാധാകൃഷ്ണൻ റിപ്പോർട്ടിലേക്ക് പോകാം ആർക്ക് വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു റെയിൽ പദ്ധതിയാണ് ഈ ഹൗറയെ ന്യൂ ജയിൽപാൽഗുഡിയുമായി ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ന് മുതൽ നിർവഹിക്കുന്നത് അതിന്റെ ഉദ്ഘാടനമാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം ഫ്ലാഗ് ഓഫ് കർമ്മം ഈ വെർച്വലായിട്ട് ചെയ്തു നേരിൽ ഈ പരിപാടികളുടെ ഭാഗമായിട്ട് ഇന്ന് പ്രധാനമന്ത്രി ഇവിടെ പങ്കെടുക്കേണ്ടിയിരുന്നതാണ് 10 രാവിലെ 11 മണിയോടെ ഹൗറ റെയിൽവേ സ്റ്റേഷനിലാണ് ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നിരുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ മാതാവിന്റെ വിയോഗത്തെ തുടർന്ന് അഹമ്മദാബാദിലേക്ക് പോകേണ്ടി വന്നതിനെ തുടർന്ന് അദ്ദേഹം വെർച്വലായിട്ടാണ് ഈ ചടങ്ങുകളുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നത് ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു കഴിഞ്ഞു രാജ്യത്തെ റെയിൽവേ വികസനത്തിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം വിവരിച്ചു എല്ലാ മേഖലകളിലേക്കും റെയിൽവേ സർവീസുകൾ എത്തിക്കുന്നതിനും ആവശ്യത്തിന് ജനങ്ങളുടെ ആവശ്യത്തിന് ഒത്ത് ഉയരുന്നതിനും റെയിൽവേ ശ്രദ്ധ കാട്ടുന്നുണ്ട് എന്നതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ഈ കൊൽക്കത്ത മെട്രോയുടെ പർപ്പിൾ പാതയുടെ ജോക്ക താരാതല ഭാഗത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട് ഇതുകൂടാതെയുള്ള വിവിധ വികസന പദ്ധതികളുടെ റെയിൽവേ വികസന പദ്ധതികൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം ഈ INS നേതാജിയിൽ നടക്കുന്ന രാജ്യത്തെ സഹകരണ ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദേശീയ ഗംഗാ കൌൺസിലിന്റെ 2ാം യോഗത്തിലും അദ്ദേഹം അധ്യക്ഷത വഹിക്കും വെർച്വലായിട്ടാണ് ആ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നത് ഈ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിമാർ അടക്കമുള്ളവരാണ് ഈ ഗംഗാ നദിയും അതിന്റെ പോഷക നദികളുടെയും മലിനീകരണം തടയുന്നതിനും പുനരുജ്ജീവിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വിലയിരുത്തൽ യോഗത്തിൽ പങ്കെടുക്കുന്നത് ക്ലീൻ ഗംഗ ദേശീയ ദൗത്യത്തിന് കീഴിൽ ഏതാണ്ട് 990 കോടിയിലധികം രൂപ ചെലവിൽ വികസിപ്പിച്ച 7 മലിനജല അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ അത് ഏതാണ്ട് 20 മലിനജല ശുദ്ധീകരണ പ്ലാന്റും 612 കിലോമീറ്റർ ശൃംഖലയും അടക്കം ഉൾപ്പെടുന്നതാണ് അങ്ങനെ വലിയ വികസന പദ്ധതികളാണ് അദ്ദേഹം ഇപ്പോൾ മുതൽ അടുത്ത പരിപാടികളടക്കം നിർവഹിക്കാനായിട്ട് പോകുന്നത് ശരി ആർ കെ ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്